ഹായ് ഫ്രണ്ട്സ്, പ്ലസ് ടു ഗാന്ധിയൻ സ്റ്റഡീസ് ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടിലേക്കാണ് ഇന്നത്തെ വീഡിയോ പോകുന്നത്. ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ അധ്യാപകരുടെ സ്ഥാനം, വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിന് ശേഷം, വിദ്യാഭ്യാസ കമ്മീഷനുകളിൽ ഗാന്ധിജിയുടെ സ്വാധീനം, സമാധാനത്തിനായുള്ള വിദ്യാഭ്യാസം ഗാന്ധിയൻ കാഴ്ചപ്പാടിൽ, അടിസ്ഥാന വിദ്യാഭ്യാസം സമഗ്ര വിദ്യാഭ്യാസം എന്ന രീതിയിൽ. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെറിറ്റ്സ് ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ മേന്മകൾ എന്തൊക്കെ എന്നുള്ളതാണ്. ഒരു 12 മേന്മകളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ചൈൽഡ് സെന്റേർഡ് എഡ്യൂക്കേഷൻ, ലേണിംഗ് ബൈ ഡൂയിങ്, ക്രാഫ്റ്റ് ആസ് ദി കോർ ഓഫ് ദി ബേസിക് എഡ്യൂക്കേഷൻ, സെൽഫ് സപ്പോർട്ടിംഗ് ആസ്പെക്ട്, ഇന്റഗ്രേറ്റഡ് നോളജ്, റിലേഷൻ വിത്ത് ലൈഫ്, ട്രെയിനിങ് ഇൻ സിറ്റിസൺഷിപ്പ്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, എംഫസിസ് ഓൺ മദർ ടങ്, മോർ ചാലഞ്ചിങ് ഫോർ ദി ടീച്ചർ ആൻഡ് ടോട്ട്, ദൻ ബേസിക് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് എ ക്ലാസ് എഡ്യൂക്കേഷൻ, ബേസിക് എഡ്യൂക്കേഷൻ ഇൻ ദ റൂറൽ ആസ് വെൽ ആസ് ഇൻ അർബൻ ഏരിയ. ഇത്രയും 12 പ്രധാനപ്പെട്ട അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ മേന്മകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൂടെ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഉടനീളം നോക്കാൻ പോകുന്ന പ്രധാന പോയിന്റ്സുകൾ എന്ന് പറയുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ അധ്യാപകരുടെ സ്ഥാനം, വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിന് ശേഷം, വിദ്യാഭ്യാസ കമ്മീഷനുകളിൽ ഗാന്ധിജിയുടെ സ്വാധീനം, സമാധാനത്തിനായുള്ള വിദ്യാഭ്യാസം ഗാന്ധിയൻ കാഴ്ചപ്പാടിൽ, അടിസ്ഥാന വിദ്യാഭ്യാസം സമഗ്ര വിദ്യാഭ്യാസം എന്ന സമഗ്ര വിദ്യാഭ്യാസം എന്ന രീതിയിലാണ് അടിസ്ഥാന വിദ്യാഭ്യാസം പരിഗണിക്കുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യമേ ദ പ്ലേസ് ഓഫ് ടീച്ചർ ഇൻ ബേസിക് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ അധ്യാപകരുടെ സ്ഥാനത്തെ കുറിച്ചാണ് നമ്മൾ പരിചയപ്പെടുന്നത്. എന്താണ് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ അധ്യാപകരുടെ സ്ഥാനമുള്ളത്? അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ അധ്യാപകൻ തന്റെ വിദ്യാർത്ഥികൾക്ക് നല്ല സുഹൃത്തും വഴികാട്ടിയും പ്രചോദനമേകുന്ന തത്വചിന്തകനുമായിട്ടാണ് പരിഗണിക്കുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ 3 തലങ്ങളിൽ നിന്നുകൊണ്ടാണ് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ അധ്യാപകരുടെ പരിഗണിക്കുന്നത്. എന്താണ് ആ 3 തലങ്ങൾ എന്ന് പറയുന്നത്? സുഹൃത്തായും വഴികാട്ടിയായും പ്രചോദനമേകുന്ന, അല്ലെങ്കിൽ മോട്ടിവേഷൻ നൽകുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു തത്വചിന്തകൻ എന്ന രീതിയിലുമാണ് അധ്യാപകൻ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ നിലകൊള്ളുന്നത്. ഇവർ തമ്മിലുള്ള ആത്മബന്ധം കുട്ടിയിൽ സ്വഭാവശുദ്ധിയും ഉൾക്കാഴ്ചയും സ്നേഹവും രൂപപ്പെടുത്തുന്നതിന് സഹായകമാവണം അല്ലെ. എന്താണ് ഇവർ തമ്മിലുള്ള വിദ്യാർത്ഥിയും പിന്നെ അധ്യാപകനും തമ്മിലുള്ള പിന്നെ ബന്ധം എന്തിലേക്ക് നയിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ആത്മബന്ധം കുട്ടിയിൽ സ്വഭാവശുദ്ധിയും ഉൾക്കാഴ്ചയും സ്നേഹവും രൂപപ്പെടുത്തുന്നതിന് സഹായകമാകണം. ഗുരുമുഖത്തു നിന്നുള്ള പ്രചോദനമേകുന്ന വാക്കുകൾക്കും മഹത്വവും ഉത്തരവാദിത്വവുമുള്ള വ്യക്തിത്വത്തിനും ഈ പദ്ധതിയിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. പാഠങ്ങൾ പറഞ്ഞു പഠിപ്പിക്കുന്നതിനേക്കാൾ അധ്യാപകന്റെ ജീവിതം തന്നെ കുട്ടികൾക്ക് മാതൃകയാവണമെന്ന് ഗാന്ധിജി പറയുന്നു. അധ്യാപനത്തെ തികച്ചും മഹത്വമാർന്ന ഒരു തൊഴിലായി ഗാന്ധിജി പരിഗണിക്കുന്നു. ഗാന്ധിജി അധ്യാപനത്തെ ഒരു മഹത്തായ തൊഴിലായിട്ടാണ് പരിഗണിക്കുന്നത്. അധ്യാപകരുടെ ജീവിതം തന്നെയായിരിക്കണം വിദ്യാർത്ഥികളുടെ മാർഗമായിട്ട് പരിഗണിക്കേണ്ടത്. സുഹൃത്തായിട്ടും വഴികാട്ടിയായും പ്രചോദനമേകുന്ന ഒരു തത്വചിന്തകനുമായിട്ടൊക്കെയാണ് അധ്യാപകൻ വിദ്യാർത്ഥികളിൽ നിലകൊള്ളുന്നത് എന്നീ കാര്യങ്ങളാണ് എന്തിൽ പ്രതിപാദിക്കുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ അധ്യാപകരുടെ സ്ഥാനം എന്ന രീതിയിൽ, അല്ലെങ്കിൽ ബേസിക് എഡ്യൂക്കേഷനിലെ റോള്, അധ്യാപകർക്കുള്ള റോളിനെ കുറിച്ച് അല്ലെങ്കിൽ പ്ലേസിനെ കുറിച്ചാണ് എന്ത് പറയുന്നത് ഈ ഒരു ടോപ്പിക്കിലൂടെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? എഡ്യൂക്കേഷണൽ സിനാറിയോ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് എന്നുള്ള കാര്യത്തിൽ, വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിന് ശേഷം എങ്ങനെയായിരുന്നു എന്നുള്ളത്. വിദ്യാഭ്യാസം സ്വാതന്ത്ര്യത്തിന് ശേഷം എന്നതിനെ കുറിച്ച് നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കേണ്ട പോയിന്റ്സ് എന്താണ്? ഗാന്ധിജി വിഭാവനം ചെയ്ത അടിസ്ഥാന വിദ്യാഭ്യാസം മൗലികവും പ്രസക്തവുമായിരുന്നു. മൗലികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂല്യാധിഷ്ഠിതവും അത് പ്രസക്തവുമായിരുന്നു. എങ്കിലും ഇത് നടപ്പാക്കുന്നതിൽ മതിയായ താല്പര്യം കാണിക്കുന്നതിനും ഭരണാധികാരികൾ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടായിരുന്നില്ല. ഈ പദ്ധതി ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകി ഒരു യഥാർത്ഥ ജനാധിപത്യ രീതി ശക്തിപ്പെടുത്തുവാൻ ആഹ്വാനം ചെയ്യുന്നു. ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 45(5)ന്റെ ഭാഗമായി മാറുകയും തൽഫലമായി 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസം നൽകുന്നതിന് ഭരണഘടനാപരമായ രാജ്യത്തിന്റെ ഉത്തരവാദിത്വവുമായി മാറുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും വിദ്യാഭ്യാസം നൽകുന്ന ഒരു പദ്ധതിയാണ് ബേസിക് എഡ്യൂക്കേഷൻ എന്നുള്ളത്. രണ്ടാമത്, ഇത് ഭരണഘടനയുടെ ഒരു ഭാഗമായി മാറ്റുകയും ചെയ്തിട്ടുണ്ട്. 45 ആർട്ടിക്കിളിലാണ് അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്.
ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 45 ഭാഗമായി മാറുകയും തൽഫലമായി 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകുന്നതിന് ഭരണഘടനാപരമായ രാജ്യത്തിന്റെ ഉത്തരവാദിത്തമായിട്ടാണ് പരിഗണിക്കുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ ഈ മൗലിക തത്വങ്ങൾ മൗലികപരമായിട്ടുള്ള തത്വങ്ങൾ പാഠ്യപദ്ധതികളുടെ പരിഷ്കാരങ്ങൾക്കും പ്രസക്തമാണ്. ഇനി വരാനിരിക്കുന്ന പുതിയ പദ്ധതികൾക്കും ഒരു മാർഗദർശിയുമാവാൻ ഗാന്ധിയൻ ആദർശങ്ങൾ പര്യാപ്തവുമാണ്. ഓക്കെ, എന്താണ് ഇത്രയും കാര്യങ്ങളാണ് ഏതിൽ വ്യക്തമാക്കുന്നത്? രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ടും വ്യത്യാസം മനസ്സിലാക്കുക. ഒരു തരത്തിലുള്ള വ്യത്യാസവും ഇല്ലാതെ എല്ലാവർക്കും ഒരുപോലെ 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും സൗജന്യ നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം ലഭിക്കണം എന്നുള്ളതാണ് ഈ ഒരു ആശയത്തിലൂടെ വ്യക്തമാക്കുന്നത്. ആർട്ടിക്കിൾ 45 അത് പ്രതിപാദിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളതും ഓർത്തു വെക്കാം. ഇൻഫ്ലുവൻസ് ഓഫ് ഗാന്ധിജി ഓൺ എഡ്യൂക്കേഷൻ കമ്മീഷൻസ് എന്നുള്ളതാണ്. വിദ്യാഭ്യാസ കമ്മീഷനുകളിൽ ഗാന്ധിജിയുടെ സ്വാധീനം. ഇൻഫ്ലുവൻസസ് ഓഫ് ഗാന്ധിജി ഓൺ എഡ്യൂക്കേഷൻ കമ്മീഷൻസ്. എഡ്യൂക്കേഷൻ കമ്മീഷൻസിൽ ഗാന്ധിജിയുടെ സ്വാധീനത്തെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത്. എന്താണ് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നിലവിൽ വന്ന വിദ്യാഭ്യാസ കമ്മീഷനുകളിൽ ഗാന്ധിയൻ ആശയങ്ങളുടെ വലിയ സ്വാധീനം കാണാവുന്നതാണ്. സ്വാതന്ത്ര്യത്തിന് ശേഷം വന്നിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷനുകളിൽ ഗാന്ധിജിയുടെ ആശയങ്ങൾ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ഈ ഒരു സെന്റൻസിലൂടെ വ്യക്തമാക്കുന്നത്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷനായ സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ. ആയിരത്തി 1949 നൽകിയ റിപ്പോർട്ടിൽ സ്വഭാവ രൂപീകരണം എന്ന ഗാന്ധിയൻ ആശയം മതിയായ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 1949 ആര് അധ്യക്ഷനായിട്ടുള്ളതാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷനായിട്ടുള്ള ആ കമ്മീഷന്റെ പേരെന്താണ്? സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ. 1949 സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷനിൽ അധ്യക്ഷനായിട്ടുണ്ടായിരുന്ന ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഈ റിപ്പോർട്ടിൽ സ്വഭാവ രൂപീകരണം എന്ന ഗാന്ധിയൻ ആശയം മതിയായ പ്രാധാന്യത്തോടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 1953 എ എൽ മുതലിയാർ അധ്യക്ഷനായ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ അടിസ്ഥാന വിദ്യാഭ്യാസത്തിലെ കൈത്തൊഴിൽ കേന്ദ്രീകൃത ആശയത്തെയും തൊഴിൽ പരിശീലനത്തെയും അടിസ്ഥാനമാക്കിയതും. 1964 ഗോത്താരി കമ്മീഷൻ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന സാമൂഹ്യ സേവനവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും. 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി മാറിയ ഗാന്ധിയൻ ആശയങ്ങളായ സൗജന്യവും നിർബന്ധവുമായ വിദ്യാഭ്യാസവും. 1972 നിലവിൽ വന്ന ഈശ്വരഭായ് പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശയായ സാമൂഹിക പ്രസക്തവും പ്രയോജനപ്രദവുമായ പ്രവർത്തനങ്ങൾ എന്നിവയും ഇതിലൂടെ വെളിച്ചം വീശുന്നു എന്നുള്ളതാണ്. 1949 ആര് അധ്യക്ഷനായിട്ടുള്ളത്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷനായിട്ടുണ്ടായിരുന്നു സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ. 1953 എ എൽ മുതലിയാർ അധ്യക്ഷനായ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. 1964 കോത്താരി കമ്മീഷൻ വന്നിട്ടുള്ളത്. 1968 ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി മാറിയ ഗാന്ധിയൻ ആശയങ്ങളായ സൗജന്യവും നിർബന്ധവുമായിട്ടുള്ള വിദ്യാഭ്യാസ കമ്മീഷൻ വിദ്യാഭ്യാസവും. അതാണ് 1968 ദേശീയ വിദ്യാഭ്യാസ നയം. ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത് 1968. 1953 എ എൽ മുതലിയാർ അധ്യക്ഷനായിട്ടുള്ള പിന്നെ കമ്മീഷനാണ് ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ എന്നാണ് അതിന് പറയുന്നത്. 1949 ഡോക്ടർ എസ് രാധാകൃഷ്ണൻ അധ്യക്ഷനായിട്ടുള്ള സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ വരുന്നത്. 1968 വിദ്യാഭ്യാസ നയം. 1972 ഈശ്വരഭായ് പട്ടേൽ കമ്മിറ്റിയുടെ ശുപാർശയായ സാമൂഹിക പ്രസക്തവും പ്രയോജനകരവുമായ പ്രവർത്തനങ്ങൾ എന്നിവയും ഇതിലേക്ക് വെളിച്ചം വീശുന്നു. അപ്പോൾ ഇവ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോന്നും 1 by 1 തന്നെ ക്രോഡീകരിച്ചു കൊണ്ട് തന്നെ നിങ്ങളതിനെ ഓർമ്മയിൽ നിലനിർത്താൻ ശ്രമിക്കുക. കാരണം ഇത് 1 word ചോദിക്കാൻ വളരെ സാധ്യത കൂടുതലാണ്. 1949 വന്നിട്ടുള്ളത് ഏതാണ്? 1949 വന്നിട്ടുള്ളത് ഏതാണ്? സർവകലാശാല വിദ്യാഭ്യാസ കമ്മീഷൻ അല്ലേ. 1953 വന്നിട്ടുള്ളത് ഏതാണ്? അതാണ് ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ. 1964 വന്നിട്ടുള്ള ഏതാണ്? കോത്താരി കമ്മീഷൻ. 1968 വന്നിട്ടുള്ള ഏതാണ്? ദേശീയ വിദ്യാഭ്യാസ നയം എന്നുള്ളതാണ് പറയുന്നത്. 1972 വന്നിട്ടുള്ള എന്താണ്? പിന്നെ ഈശ്വരഭായ് പട്ടേൽ കമ്മിറ്റി. ഇങ്ങനെ പറഞ്ഞിട്ടുള്ള ഇത്രയും കാര്യങ്ങളാണ് വിദ്യാഭ്യാസ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പ്ലസ് ടു ഗാന്ധിയൻ സ്റ്റഡീസിൽ നമ്മൾ ഓർത്തെടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ളത്. അത് അവ ഓരോന്നിന്റെയും അധ്യക്ഷ സ്ഥാനം ആരായിരുന്നു കൂടി നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ വിദ്യാഭ്യാസ കമ്മീഷനിൽ ഗാന്ധിജിയുടെ സ്വാധീനത്തെ കുറിച്ച് വ്യക്തമാക്കുമ്പോൾ ആ ഓരോ കമ്മീഷനിലും ഗാന്ധിയൻ സ്വാധീനം ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്നും കൂടി നിങ്ങൾ ഓർത്തു വെക്കാൻ ശ്രമിക്കണം. ഏതാണ്? 1949 വന്നിട്ടുള്ള എന്താണ്? സ്വഭാവ രൂപീകരണം എന്ന ആശയമാണ് കൊണ്ടുവന്നിട്ടുള്ളത്.
അല്ലേ 1953 കൊണ്ടുവന്നിട്ടുള്ള എന്താണ് അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ കൈത്തൊഴിൽ കേന്ദ്രീകൃത ആശയത്തെയാണ് അവിടെ എടുത്തിട്ടുള്ളത്. 1968 എടുത്ത കാര്യം എന്താണ്, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസമാണ് അവിടെ എടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ 1972 നിലവിൽ വന്ന ആ കമ്മിറ്റിയിൽ എന്താണ് എടുത്തിട്ടുള്ളത്, സാമൂഹിക പ്രസക്തവും പ്രയോജനപ്രദവുമായ പ്രവർത്തനങ്ങളാണ് അവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ എന്തോ ഓർത്ത് വെക്കണം, വിദ്യാഭ്യാസ കമ്മീഷന്റെ വർഷം നോക്കണം, അധ്യക്ഷ സ്ഥാനം നോക്കണം, അതേപോലെ തന്നെ ഗാന്ധിജിയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്നും കൂടി അത് ഓർത്ത് വെക്കണം. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ ഇവയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഓർത്ത് വെക്കുക. അത് വൺ വേർഡ് ആയിട്ടും വരെ പാരഗ്രാഫ് ആയിട്ടും നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് അത്. PSC തലത്തിലും അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലി നിങ്ങൾ ഫോക്കസ് ചെയ്യുമ്പോൾ അതും കൂടി യൂസ്ഫുൾ ആവുന്ന ഒരു മേഖലയാണ്. ഓക്കെ, അടുത്തതായിട്ട് നോക്കുന്ന എന്താണ്, എഡ്യൂക്കേഷൻ ഫോർ പീസ് എ ഗാന്ധിയൻ വ്യൂ എന്നുള്ളതാണ്. പീസ് എന്നുള്ളതാണ് സമാധാനം. സമാധാനത്തിനായുള്ള വിദ്യാഭ്യാസം ഗാന്ധിയൻ കാഴ്ചപ്പാടിൽ എങ്ങനെയാണ്? ഓക്കെ, യഥാർത്ഥ വിദ്യാഭ്യാസത്തിന് കുട്ടികളുടെ ദൈനംദിന ജീവിതത്തിൽ അഹിംസയുടെ പ്രാധാന്യം ബോധ്യപ്പെടുത്തുന്നതിനും അത് പരിശീലിപ്പിക്കുന്നതിനും അതിപ്രധാനമായ പങ്കുണ്ടെന്ന് ഗാന്ധിജി മനസ്സിലാക്കുന്നു. ഈ പുതിയ നൂറ്റാണ്ടിലും ലോകം മുഴുവൻ അഹിംസയുടെ പ്രസക്തി അംഗീകരിക്കുന്നു എന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു നൂറ്റാണ്ടിൽ പോലും ലോകം മുഴുവൻ സമാധാനം എന്നുള്ളത് എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കുന്നതും അംഗീകരിക്കുന്നതുമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് പഠനത്തിന്റെ ഭാഗമായി തന്നെ ഈ ഒരു കാര്യത്തെ ഉൾപ്പെടുത്തുകയും ദൈനംദിന ജീവിതത്തിൽ അത് ഉൾപ്പെടുത്തുകയും അതിനുള്ള പരിശീലനം നൽകുകയും ചെയ്യണം എന്നുള്ളതാണ് ഗാന്ധിജി പറയുന്നത്. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം അഹിംസയുടെ പരിശീലനം വിദ്യാഭ്യാസത്തിൽ അതിപ്രധാനവും അവിഭാജ്യവുമാണ്. അതൊരിക്കലും ഒഴിച്ചുകൂടാനാവാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അഹിംസയുടെ പരിശീലനം. അഹിംസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിംസിക്കാത്ത അവസ്ഥ, വേദനിപ്പിക്കാത്ത അവസ്ഥ, മാനസികപരമായിട്ടും ശാരീരികപരമായിട്ടും ഒരു വ്യക്തിയും ഒരു ജീവിയെയും വേദനിപ്പിക്കാത്ത അവസ്ഥയാണെന്ന് പറയുന്നത് അഹിംസ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇത് നൽകേണ്ടത് ശരിയായ വിദ്യാഭ്യാസത്തിൽ ഉത്തരവാദിത്തമാണ്. ശരിയായ വിദ്യാഭ്യാസത്തിന്റെ ഉത്തരവാദിത്തമാണ് അഹിംസാത്മകമായിട്ടുള്ള പരിശീലനം നൽകുക എന്നുള്ളത്, അഹിംസയെ കുറിച്ചുള്ള പരിശീലനം നൽകുക എന്നുള്ളത്. സമാധാനത്തിന്റെ സംസ്കാരത്തിലൂടെ മാത്രമേ ജീവിതത്തിൽ ആത്മീയ പുരോഗതി സാധ്യമാവുകയുള്ളൂ. മനുഷ്യമോചനത്തിൽ യഥാർത്ഥ മാർഗമായ വിദ്യാഭ്യാസത്തെ മനസ്സിലാക്കുമ്പോൾ ഇതിൽ ആത്മീയത എന്ന ആശയത്തെ മാറ്റി നിർത്താൻ അസാധ്യമാണ്. മാറ്റി നിർത്തുക എന്നുള്ളത് അസാധ്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, ഇതുമായി ബന്ധപ്പെട്ട് മറ്റു പോയിന്റ്സുകൾ പറയുന്നത് എന്താണ്, കുട്ടികളിൽ നീതിബോധവും ധാർമ്മിക ചിന്തയും ശക്തിപ്പെടുത്തുന്നതിന് അടിസ്ഥാന വിദ്യാഭ്യാസം ലക്ഷ്യമിടുന്നു. സ്വഭാവ രൂപീകരണത്തോടൊപ്പം സഹിഷ്ണുതയും സത്യം, സ്നേഹം, ആദരവ് തുടങ്ങിയ ജീവിത മൂല്യങ്ങൾ നേടുന്നതിനും ഇത് സഹായകമാവുന്നു. സത്യം, അഹിംസ, സമത്വം, നീതി ഇവയിൽ അധിഷ്ഠിതമായ ഒരു സാമൂഹിക ക്രമം രൂപപ്പെടുത്തുന്നതിനും സ്വാശ്രയത്വം, സ്വയം പര്യാപ്തത എന്നീ ഗുണങ്ങൾ പൗരന്മാർക്ക് ലഭിക്കുന്നതിനും അടിസ്ഥാന വിദ്യാഭ്യാസം സഹായകമാണ്. യഥാർത്ഥ സംസ്കാരം സമാധാനത്തിന്റെ സംസ്കാരമാണെന്ന തിരിച്ചറിവ് അതിപ്രധാനവുമാണ്. യഥാർത്ഥ സംസ്കാരം എന്നുള്ളത് സമാധാനത്തിന്റെ സംസ്കാരമാണ് എന്നുള്ളത് തിരിച്ചറിവ് എല്ലാവരിലും ഉണ്ടാവണം. സംസ്കാരത്തിന്റെ ഭാഗം തന്നെയാണ് സമാധാനം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ സമാധാനം ഉണ്ടാവുക. നമ്മുടെ വീട്ടിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും അതേപോലെ തന്നെ രാജ്യത്താണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും മറ്റെവിടെ തന്നെയാണെങ്കിലും സമാധാനം സൃഷ്ടിക്കാനുള്ള ഒരു 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 ഹിൻ്റായി നമ്മൾ മാറണം. ഒരിക്കലും നമ്മൾ സമാധാനം ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടാക്കരുത് എന്നുള്ളതാണ് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ സമാധാനവുമായുള്ള വിദ്യാഭ്യാസത്തിൽ ഗാന്ധിയൻ കാഴ്ചപ്പാടിലൂടെ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ പോയിന്റ്സുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ ജീവിതത്തിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സമൂഹത്തിന്റെ വളർച്ചയ്ക്കും എല്ലാത്തിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ്സ് ആണ് ഇതെന്ന് പറയുന്നത്. കുട്ടികൾ നീതിബോധവും ധാർമ്മിക ചിന്തയും വളർത്തിയെടുക്കുക, അതേപോലെ തന്നെ സത്യം, സ്നേഹം, സഹിഷ്ണുത, ആദരവ് തുടങ്ങിയ വളർത്തിയെടുക്കുക. അഹിംസ, സത്യം, അഹിംസ, സമത്വം, നീതി, അതേപോലെ തന്നെ സ്വാശ്രയത്വം, സ്വയം പര്യാപ്തത എന്നീ വിശേഷണങ്ങൾ വളർത്തിയെടുക്കുക. ഈ കാര്യങ്ങളെല്ലാം അടിസ്ഥാന വിദ്യാഭ്യാസത്തിലെ സമാധാനത്തിനായുള്ള പങ്കിനെ കുറിച്ച് ഗാന്ധിജി എടുത്തു പറയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, മറ്റൊരു പോയിന്റ്സ് ആണ് ഏതെന്ന് പറയുന്നത്, വൈ ബേസിക് എഡ്യൂക്കേഷൻ ഈസ് കോൾഡ് എ ഹോളിസ്റ്റിക് മോഡൽ എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. എന്നിരുന്നാൽ കൂടിയും ഇവയുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുന്ന മറ്റൊരു പോയിന്റ്സുകൾ കൂടി, മറ്റൊന്നുള്ളതല്ല, അതുമായി തന്നെ അതുപോലെ തന്നെയുള്ള മറ്റു പോയിന്റ്സുകൾ പോയിന്റ് ഔട്ട് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പ്രസന്റേഷൻ വരുന്നത്. അടുത്തതായിട്ടുള്ളത് അടിസ്ഥാന വിദ്യാഭ്യാസം സമഗ്ര വിദ്യാഭ്യാസം എന്ന രീതിയിൽ, ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ, വൈ ബേസിക് എഡ്യൂക്കേഷൻ ഈസ് കോൾഡ് എ ഹോളിസ്റ്റിക് മോഡൽ എന്നുള്ളത്. ബേസിക് എഡ്യൂക്കേഷൻ ഒരു ഹോളിസ്റ്റിക്, ഒരു ബൃഹത്തായിട്ടുള്ള, ഒരു സമഗ്രമായിട്ടുള്ള, ഒരു എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുന്ന വിദ്യാഭ്യാസമായിട്ടാണ് പരിഗണിക്കുന്നത്. അത് എന്തുകൊണ്ടെന്നുള്ളതാണ്. വിശാലമായ അർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്നത് ജീവിതത്തിൽ നിന്നും ജീവിതത്തിന് വേണ്ടിയുള്ള ജീവിത പ്രക്രിയ തന്നെയാണ്. വിശാലമായ അർത്ഥത്തിൽ വിദ്യാഭ്യാസം എന്നത് ജീവിതത്തിൽ നിന്നും ജീവിതത്തിന് വേണ്ടിയുള്ള, ജീവിതത്തിലൂടെ തന്നെ ജീവിതത്തിന് വേണ്ടിയുള്ള ഒരു ജീവിത പ്രക്രിയയാണ്. ഒരു ജീവിത പ്രക്രിയ തന്നെയാണ്, അത് ജീവിതത്തിന് വേണ്ടിയുള്ളതാണ്, ജീവിതത്തിലൂടെ തന്നെയാണ്. ഓക്കെ, അത്തരത്തിലാണ് എന്ത് കണക്കാക്കുന്നത്, ഈ വിദ്യാഭ്യാസം എന്നുള്ളത് കണക്കാക്കുന്നത്. ഒരു വ്യക്തിയുടെ സന്തുലിതവും സഹവർത്തിത്വപൂർണവുമായ വ്യക്തിത്വ വികാസമാണ് വിദ്യാഭ്യാസ ലക്ഷ്യം. മനുഷ്യ വ്യക്തിത്വം മനസ്സും ശരീരവും മാത്രമല്ല അവൻ്റെ ആത്മാവ് കൂടിയാണ് എന്നുള്ളതാണ്. ഓക്കെ,
ഗാന്ധിജി ഊന്നൽ കൊടുക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ മനസ്സിന്റെയും ആത്മാവിന്റെയും ഉന്നതമായ വികാസവും വ്യക്തിയുടെ സ്വയം പര്യാപ്തയും ധീരതയും അതേസമയം തന്നെ ശാസ്ത്രീയവും ഭൗതികവുമായി ഉന്നത നിലവാരം കൈവരിക്കാൻ ഒരുവന് സാധ്യമാകുന്നതോടൊപ്പം നൈതികവും ധാർമ്മികവുമായ നേട്ടങ്ങളും കൈവരിക്കാനാകണം. നൈതികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്തിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മോറൽ ആയിട്ടുള്ള മൂല്യപരമായിട്ടുള്ള. ധാർമ്മികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മബോധമുള്ള ധാർമ്മികത ഉള്ള ധർമ്മബോധമുള്ള ചെയ്യേണ്ട കർമ്മങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധമുള്ള അത് ഭംഗിയായി ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള ആ ഒരു സ്വഭാവ ശുദ്ധി വിദ്യാർത്ഥികളിലും മറ്റും വളർത്തിയെടുക്കാനുള്ള ഒരു മാർഗം കൂടിയാണ് ഇത് ഏതെന്ന് പറയുന്നത് വിദ്യാഭ്യാസം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിനെ എന്തായിട്ട് കണക്കാക്കുന്നത്, ഹോളിസ്റ്റിക് എഡ്യൂക്കേഷൻ എന്നല്ല അല്ലെങ്കിൽ സമഗ്രമായ വികസനം എന്ന രീതിയിൽ ഇതിനെ കണക്കാക്കുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസം പഠനത്തോടും കൈത്തൊഴിൽ പരിശീലനം നൽകുന്നതിലൂടെ കായികവും മാനസികവുമായ സന്തുലനം സാധ്യമാകുന്നു. കായികവും മാനസികവുമായ സന്തുലനം സാധ്യമാകുന്നു എന്നതുകൊണ്ടും എന്ത് കണക്കാക്കുന്നുണ്ട്, ഇതൊരു ഹോളിസ്റ്റിക് മോഡൽ എഡ്യൂക്കേഷൻ ആണെന്നുള്ളത് കണക്കാക്കുന്നുണ്ട് അല്ലെ. എന്തിലൂടെയാണ് അത് കൈവരിക്കുന്നത്, കൈത്തൊഴിൽ പരിശീലനം നൽകുന്നതിലൂടെയാണ്. പഠനത്തോടൊപ്പം തന്നെ കൈത്തൊഴിൽ പരിശീലനം നൽകുന്നതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഇത് സാധ്യമാകുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ, കായികവും മാനസികവുമായ സന്തുലനം ഇവയുള്ള കൂടിച്ചേരലിനെ ഉറപ്പുവരുത്തുന്നത്. പുസ്തകത്തിലൂടെയുള്ള വിദ്യാഭ്യാസത്തെക്കാൾ കൂടുതൽ പ്രയോഗക്ഷമമായ ഹൃദയത്തിന്റെയും മനസ്സിന്റെയും വികാസം സാധ്യമാക്കാൻ വിമർശനാത്മകമായ വിലയിരുത്തലുകൾക്കും വിധി നിർണയങ്ങൾക്കും വസ്തുനിഷ്ഠതയ്ക്കും പ്രാധാന്യം നൽകുന്നതാണ് ഈ വിദ്യാഭ്യാസ പദ്ധതി. മനസ്സും അതേപോലെ തന്നെ പ്രവൃത്തിയും പിന്നെ അതേപോലെ തന്നെ ചിന്തയും ഇവയെല്ലാം ഒരുമിച്ച് പോകുന്ന തരത്തിലുള്ള ഒരു വിദ്യാഭ്യാസമായിരിക്കണം ഉണ്ടാവേണ്ടത്. അത് നീതി നിർവഹണത്തിനും അതേപോലെ തന്നെ തീരുമാനങ്ങൾക്കും അത് വിലയിരുത്തലിനുമൊക്കെ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപയോഗപ്രദമാവുന്നു എന്നതുകൊണ്ടും എന്താണ് ഇത് ഹോളിസ്റ്റിക് മോഡൽ എന്ന രീതിയിൽ ബേസിക് എഡ്യൂക്കേഷൻ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, സാമൂഹിക സംഘർഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് കായിക അധ്വാനത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കാനും എന്താണ് സാമൂഹിക സംഘർഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സോഷ്യൽ കോൺഫ്ലിക്ട്സുകൾ ഒഴിവാക്കിക്കൊണ്ട് കായിക അധ്വാനത്തിന്റെ മഹത്വം ഉയർത്തിപ്പിടിക്കാനും ഐത്തം എന്ന സാമൂഹിക തിന്മയെ ഇല്ലാതാക്കാനും ഈ വിദ്യാഭ്യാസത്തിന് കഴിയുന്നു എന്നുള്ളത് മറ്റൊരു സവിശേഷത അല്ലെങ്കിൽ മറ്റൊരു ഹോളിസ്റ്റിക് മോഡലിന്റെ ഒരു കാരണമായിട്ട് എടുത്ത് പറയുന്നു. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ തൊഴിലിനെ രചനാത്മകമായി സൃഷ്ടിക്കാനാകുന്നു. ഇത് സാധന സേവനങ്ങളുടെ ഉൽപ്പാദനത്തിലൂടെ മനുഷ്യ ജീവിതത്തെ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. അക്കാദമികവും സൈദ്ധാന്തികവുമായ ബോധന ഭാരത്തിൽ നിന്ന് കുട്ടികളെ ഇത് മോചിപ്പിക്കുന്നു. അക്കാദമികപരമായിട്ടുള്ള അല്ലെങ്കിൽ സിദ്ധാന്തപരമായിട്ടുള്ള അല്ലെങ്കിൽ തത്വപരമായിട്ടുള്ള ആ ഒരു ടീച്ചിങ് മെത്തേഡിൽ നിന്നും ടീച്ചിങ്ങിലുള്ള പിന്നെ ഭാരം ടീച്ചിങ്ങിൽ ഉണ്ടാവുന്ന ഒരു സ്ട്രെസ് കുട്ടികളിൽ നിന്നും അത് ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഏത് ഹോളിസ്റ്റിക് മോഡലായിട്ടുള്ള ബേസിക് എഡ്യൂക്കേഷനിലൂടെ മാറ്റിയെടുക്കാൻ കഴിയുന്നു. അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ ആത്യന്തിക ലക്ഷ്യം സ്വയം പര്യാപ്തതയാണ് ഗാന്ധിജി നിർദ്ദേശിക്കുന്നത്. വ്യക്തിയുടെ സാർവത്രിക വികാസമാണ് ഗാന്ധിജി നിർദ്ദേശിക്കുന്നത്. എന്താണ് വ്യക്തിയുടെ സാർവത്രിക വികാസമാണ്, സാർവത്രിക വികാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവറോൾ ആയിട്ടുള്ള വളർച്ചയാണ്, ഒരു വ്യക്തിയിൽ ഉണ്ടാകുന്ന ഓവറോൾ ആയിട്ടുള്ള ഒരു വളർച്ചയാണ് ഈ വിദ്യാഭ്യാസത്തിലൂടെ ലക്ഷ്യമാക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തുകൊണ്ടാണ് പിന്നെ അടിസ്ഥാന വിദ്യാഭ്യാസത്തെ സമഗ്ര വിദ്യാഭ്യാസം എന്ന രീതിയിൽ പരിഗണിക്കുന്നത്. ആ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പോയിന്റ്സുകളെയാണ് നോട്ട് ഔട്ട് ചെയ്യേണ്ടത്, അത് ഇതാണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും പോയിന്റ്സുകളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ആണ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഏതൊക്കെയാണ് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. വിദ്യാഭ്യാസത്തെ കുറിച്ചാണ് സെക്കൻഡ് ചാപ്റ്റർ. ഏതാണ് ഗാന്ധിജിയുടെ വിദ്യാഭ്യാസ ചിന്തകളാണ് എഡ്യൂക്കേഷൻ ഫിലോസഫി ഓഫ് മഹാത്മാഗാന്ധി എന്നുള്ള സെക്കൻഡ് ചാപ്റ്റർ ആണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവരെ ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് എന്ന് പറയുന്നത് സെക്കൻഡ് ചാപ്റ്റർ. അതിൽ വിദ്യാഭ്യാസത്തിന്റെ നിർവചനത്തെ കുറിച്ചും വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചും അതേപോലെ തന്നെ ഇന്ത്യൻ വിദ്യാഭ്യാസ ചരിത്രത്തിന്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും ഗാന്ധിയൻ വിദ്യാഭ്യാസ പദ്ധതിയെ അടിസ്ഥാന വിദ്യാഭ്യാസമായി വിലയിരുത്തുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതിനെക്കുറിച്ചും കൈത്തൊഴിൽ വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അടിസ്ഥാന വിദ്യാഭ്യാസത്തിന്റെ രീതിശാസ്ത്രം വിശകലനം ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ചും സ്വതന്ത്രാനന്തരമുള്ള വിദ്യാഭ്യാസ പുരോഗതി വിലയിരുത്തുന്നതിനും കുറിച്ചും സമാധാനത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തെ തിരിച്ചറിയുന്നു എന്നതിനെക്കുറിച്ചുമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്തത് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നെടുത്തിട്ടുള്ള ഈ പോയിന്റ്സുകൾ നിങ്ങൾ എല്ലാവരും നോട്ട് ചെയ്ത് പഠിക്കുക, നോട്ട്ബുക്കിലേക്ക് തന്നെ പകർത്ത് അത് ഓർമ്മയിൽ കൊണ്ടുവരിക, ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കി പഠിക്കുക. അതേപോലെ തന്നെ ഇന്നെടുത്ത ഭാഗങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ അധ്യാപകരുടെ സ്ഥാനത്തെക്കുറിച്ച്, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്നുള്ളതിനെ കുറിച്ച്, വിദ്യാഭ്യാസ കമ്മീഷനുകൾ ഗാന്ധിജിയുടെ സ്വാധീനത്തെക്കുറിച്ചും, സമാധാനത്തിനായുള്ള വിദ്യാഭ്യാസം ഗാന്ധിയൻ കാഴ്ചപ്പാടിൽ, അടിസ്ഥാന വിദ്യാഭ്യാസം സമഗ്ര വിദ്യാഭ്യാസം എന്ന നിലയിൽ. ഓക്കെ, ഇത്രയും പോയിന്റ്സുകളാണ് സെക്കൻഡ് ചാപ്റ്ററിൽ. ഈ പോയിന്റ്സ് കഴിയുന്നതോടുകൂടി നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇനി ഈ സെക്കൻഡ് ചാപ്റ്ററും ഫസ്റ്റ് ചാപ്റ്ററും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എക്സാമും കൂടി നമുക്ക് നടത്തേണ്ടതുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഫസ്റ്റ് ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ എല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ പഠിച്ചെടുക്കുക, നന്നായിട്ട് തന്നെ പഠിക്കുക. അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു 20 ചോദ്യങ്ങൾ അടങ്ങുന്ന ഒരു പരീക്ഷ ഞാൻ നടത്തുന്നതാണ്. അപ്പോൾ അതിനെല്ലാവരും തയ്യാറാവുക. ഇതുവരെ